അപ്പം നമ്മുടെ 10 മിനിറ്റ് കൊണ്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ടീസ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. ഓയിൽ കുറച്ച് മതി കേട്ടോ ഫ്രൈഡ് റൈസിന് എപ്പോഴും. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടർ, അത് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തോളൂ കേട്ടോ. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. ഇനി നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇല്ല, ജാതിക്കയുടെ തൊലി 3 ഗ്രാമ്പ്, 3 ഏലക്ക, 4-5 കുരുമുളക്, നമ്മുടെ സ്റ്റാറിൽ 1/4 ഭാഗം, ഒരു ചെറിയ കഷ്ണം പട്ട, 1 ബേ ലീവ്, 1/4 ടീസ്പൂൺ ജീരകം. ഈ ഹോൾ സ്പൈസസൊക്കെ ഈ ബട്ടറിൽ ഒന്ന് നല്ലോണം ഫ്രൈ ആകട്ടെ. അപ്പോൾ ഇത് നല്ലോണം അങ്ങോട്ട് ഫ്രൈ ആകുമ്പോൾ നമുക്ക് നല്ല സ്മെല്ല് വരും. എന്നിട്ട് വേണം നമ്മൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാട്ടോ, എന്നാലേ ഇതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് ഫ്രൈഡ് റൈസിൽ കിട്ടുള്ളൂ. അപ്പോൾ ഹോൾ സ്പൈസസൊക്കെ നല്ലോണം ഫ്രൈ ആയി. ഇനി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ആ സവോളയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണ്. ഒരു 1/2 പച്ചമുളക് അതൊക്കെ. ഇത് വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് ഫ്രൈ ആകരുത്, ജസ്റ്റ് ഒന്ന് ആ ബട്ടറിൽ ഒന്ന് ജസ്റ്റ് കളർ മാറിയാൽ മതി കേട്ടോ. ആ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരു 2 ബീൻസ് ഇതൊക്കെ ഒന്ന് സോൾട്ട് ചെയ്യാം. ഫ്രൈഡ് റൈസിന് എപ്പോഴും വെജിറ്റബിൾസ് 75% അത്രയും കുക്കാവാൻ പാടുള്ളൂ. 1 ടീസ്പൂണാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒരുമിച്ച് ചതച്ചതാണ്, അത് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് പോകണം കേട്ടോ, വേറെ നമുക്കൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. നമുക്കിതിൽ ചെറിയ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ചെറിയ സൈസാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 തക്കാളി. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കണേ, അതനുസരിച്ചാണ് വെജിറ്റബിൾസ് എടുത്തേക്കണേ. നിങ്ങൾ റൈസ് എന്തോരം എടുക്കണോ അതനുസരിച്ച് വെജിറ്റബിൾസ് കൂട്ടണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരാൻ പാകത്തിന് 75% അത്ര കുക്കായാൽ മതി. ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു വിട്ടാൽ നമുക്ക് തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത് തുടങ്ങി. ഇനി നമുക്കിതിൽ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തേക്കണേ. ഉണക്ക ഗ്രീൻ പീസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് കുക്കറിൽ വേവിച്ചതിന് ശേഷം ഇതിൽ ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ ആഡ് ചെയ്താൽ മതി. നമുക്ക് അടച്ച് വെച്ച് ഒരു 1 മിനിറ്റ് വെന്താൽ മതി. അപ്പോഴേക്കും എല്ലാം കംപ്ലീറ്റ് വെന്തോളൂ കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ വെന്തു. നമുക്കിതിൽ കാപ്സിക്കം ഇട്ട് കൊടുക്കാം. റെഡ് കാപ്സിക്കമും ഗ്രീൻ കാപ്സിക്കം എടുത്തുണ്ട്, അത് ആഡ് ചെയ്യാം. നമുക്കിതിലൊരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ കുരുമുളക് കൂടി ആഡ് ചെയ്യാം. ഡ്രോപ്പ് മതി, ഒരുപാടൊന്നും വേണ്ട. ആ ടേസ്റ്റ് ഒന്ന് കിട്ടാനായിട്ട് മാത്രം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ആഡ് ചെയ്യരുത്, 1/4 ടീസ്പൂൺ അത്രയും ആഡ് ചെയ്യാൻ പാടില്ല. എല്ലാം നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കിതിൽ ചോറിട്ട് കൊടുക്കാം. ഞാൻ ബാസ്മതി അരി ആണ് എടുത്തേക്കുന്നത്, അത് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസിനും ചോറിനും കൂടിയുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ റൈസ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസിന് മാത്രം ഉള്ളത് ഇട്ടാൽ മതി. നമുക്ക് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസിൻ്റെ കൂടെ റൈസ് ഒന്ന് കുക്കാകട്ടെ, അതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ 1 മിനിറ്റ് ആയിട്ടോ നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പം നമ്മുടെ 10 മിനിറ്റ് കൊണ്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.